നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ സഫർ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അതോടൊപ്പം തുടർന്ന് വരുന്ന ദിവസങ്ങൾ, വെള്ളിയാഴ്ച, ശനി, ഞായർ, തിങ്കൾ, ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു സ്വലാത്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. പല ആളുകൾക്കും അറിയാവുന്ന സ്വലാത്തുൽ മുഞ്ചിയ, എല്ലാ വിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും രക്ഷപ്പെടുത്തുന്ന ഒരു സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് കേട്ടതിന് ശേഷം ഒരു 33 പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ സ്വലാത്ത് പാരായണം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന ഈ സഫർ മാസം, ഇൻഷാല്ലാ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിലായിരിക്കും അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ആ റബീഉൽ അവ്വൽ മാസത്തിലെത്തിക്കുകയും അതിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മദഹുകൾ പറയുവാനും ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകൾക്കും സംശയമുണ്ടാകും, ഇന്ന് സഫർ മാസം എത്രയാണ്? ഇന്ന് സഫർ മാസം അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. സഫർ 26. ഈ സഫർ മാസം 30 പൂർത്തിയാവുകയാണെങ്കിൽ റബീഉൽ അവ്വൽ 1 തുടങ്ങുന്നത് ബുധനാഴ്ചയായിരിക്കും. സഫർ മാസം 29 ഉള്ളൂ എങ്കിൽ റബീഉൽ അവ്വൽ 1 ചൊവ്വാഴ്ചയായിരിക്കും. ഏതായാലും വരുന്ന റബീഉൽ അവ്വലിനെ സ്വീകരിക്കുവാനും വിട പറഞ്ഞു പോകുന്ന ഈ സഫറിനെ നല്ല രൂപത്തിൽ യാത്രയാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സഫർ മാസം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ നല്ല രൂപത്തിൽ നമുക്ക് യാത്രയാക്കണം. നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ്, ഒരുപാട് ഖുർആൻ നമുക്ക് ഓതേണ്ടതുണ്ട്. അതുപോലെ സുന്നത്തായിട്ടുള്ള ഒരുപാട് സൂറത്തുകളുണ്ട്. സുന്നത്തായിട്ടുള്ള ഒരുപാട് തസ്ബീഹുകൾ, ഒരുപാട് തക്ബീറുകൾ, ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, അതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്വലാത്ത് ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ മുഞ്ചിയ എന്നാണ്. മുഞ്ചിയ എന്ന് പറഞ്ഞാൽ നജ, രക്ഷപ്പെടുത്തുക, രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണ്. എന്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്? കടം, രോഗങ്ങൾ, ആപത്തുകൾ, കണ്ണേർ, സിഹർ, കൊതി, കൈവശം വെക്കുക, കരിനാക്ക്, അസൂയ, അതുപോലെ പിശാചപരമായി, ജിന്നുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ തുടങ്ങി ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരുപാട് ദുഷഗുണങ്ങൾക്ക്, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുഞ്ചിയ. ഈ സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മഹാനായ ഹസൻ ബിനു അലിയുൽ അസ്വാനി റഹ്മത്തുല്ലാഹി അലൈഹിയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ഒരു ദിവസം 1000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, അൽഫമറ, 1000 പ്രാവശ്യം അവൻ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദുന്യവിയായ, അവൻ്റെ ഉഖ്രവീപരമായ മുഴുവൻ വിഷമങ്ങളും, എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമെന്നാണ്. ചെറിയൊരു സ്വലാത്താണെങ്കിലും കുറച്ച് ഓതേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1000 പ്രാവശ്യം ചൊല്ലിയാൽ ഇത്രയധികം പ്രതിഫലം കിട്ടുമെന്ന് മഹാനവർകൾ പറഞ്ഞത്. മാത്രമല്ല, പകർച്ചവ്യാധികളെ തൊട്ട് അല്ലാഹു തആല കാക്കും. അതുപോലെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ, ഉദ്ദേശങ്ങൾ, അതൊക്കെ സഫലീകരിച്ച് നൽകും. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുഞ്ചിയ. ഇൻഷാ അല്ലാ സ്വലാത്തുൽ മുഞ്ചിയ ഇവിടെ പാരായണം ചെയ്യപ്പെടാൻ പോവുകയാണ്. എല്ലാവരും സ്ക്രീനിലുണ്ട്. അത് നോക്കിയോ അല്ലെങ്കിൽ അത് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് പാരായണം ചെയ്യുക. ഈ സ്വലാത്ത് ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇത് വുളു വേണമെന്നോ അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത സമയത്ത് ഓതാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. സ്ത്രീകൾക്ക് പിരീഡിൻ്റെ സമയത്തോ ഒരു പ്രശ്നവുമില്ല. ഈ സ്വലാത്ത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓതാവുന്നതാണ്. ഇൻഷാ അല്ലാ അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിൽ കരുതുന്ന ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം അല്ലാഹു തആല ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി നൽകി എല്ലാ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനും നബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുവാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും അല്ലാഹു നമുക്കെല്ലാ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി വരുന്ന അവസാനത്തെ ഈ സഫർ മാസം തീരാൻ പോകുന്ന ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം
ഇൻഷാ അല്ലാ നമുക്കിത് ഒരുപാട് വട്ടം പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് ഈ സ്വലാത്തുൽ മുഞ്ചിയ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമുള്ള സ്വലാത്തല്ല, ഇനി വരുന്ന ശനി, ഞായർ, തിങ്കൾ എല്ലാ ദിവസവും നമുക്ക് പ്രത്യേകിച്ച് തിങ്കളാഴ്ചയൊക്കെ ഒരുപാട് ഈ സ്വലാത്ത് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്‌വാലി വൽ ആഫാത്ത്. ചില സ്ഥലങ്ങളിൽ മിൻ ജമീഇൽ അഹ്‌വാലി വൽ ബലിയാത്ത് എന്നുമുണ്ട്. ചില ഉമ്മമാർക്കൊക്കെ ഈ സ്വലാത്ത് അറിയാമായിരിക്കും. അപ്പോൾ ബലിയാത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആഫാത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിവിടെ ആഫാത്ത് എന്നാൽ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആപത്തുകൾ മാറ്റണേ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആഫാത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ബലിയാത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിവിടെ പറയുന്നത് ആഫാത്ത് എന്നാണ്. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്‌വാലി വൽ ആഫാത്ത് വതഖ്ളി ലനا ബിഹ ജമീഇൽ ഹാജാത് വതുദഹിറുന ബിഹ മിൻ ജമീഇ സയ്യിആത് വതർഫഉ ലനا ബിഹ ഇൻദക അഅല ദരജാത് وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരു 33 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഞ്ജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്‌വാലി വൽ ആഫാത് വതഖ്ളീ ലനാ ബിഹാ മിൻ ജമീഇൽ ഹാജാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത് വതർഫഉ ലനാ ബിഹാ ഇൻദക അഅല ദരജാത് വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാതി ഫിൽ ഹയാ وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات.
اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات
اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات
وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضيلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع لنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات الحمد لله صلاه المنجيه നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്ത് ചൊല്ലിയ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുകൾ ഉണ്ടായിരുന്നു എല്ലാം അല്ലാഹു തആല സഫലീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ മാറാനുണ്ടെങ്കിൽ ഈ സ്വലാത്ത് ഒരു 33 പ്രാവശ്യം അല്ലെങ്കിൽ 101 പ്രാവശ്യമൊക്കെ നിയ്യത്താക്കിയിട്ട് ഇതൊക്കെ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു വലിയ കാവൽ എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും നമുക്ക് നൽകുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് സഫർ മാസത്തിൽ മാത്രമുള്ള ഒരു സ്വലാത്തൊന്നുമല്ല എല്ലാ മാസത്തിലും പ്രത്യേകിച്ച് ഇനി വരുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ സ്വലാത്തുകൾ നമുക്ക് ഓരോ ദിവസവും മാറി മാറി മാറിയൊക്കെ ചൊല്ലാവുന്നതാണ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് പ്രത്യേകിച്ച് സഫർ മാസം വിട പറയാൻ ഒരുങ്ങുന്ന ഈ അവസാനത്തെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ജാഗരൂകരായി ഈ പറയപ്പെട്ട സ്വലാത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലുക അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അവസാനം നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസീയത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമൻറ്റുകൾ പരിശോധിച്ചാൽ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ രോഗം ഭാര്യയുടെ രോഗം അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള അസുഖങ്ങൾ മാരകവുമല്ലാത്തതുമായ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ അസുഖങ്ങൾക്കും അല്ലാഹു ഷിഫാ നൽകുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ട് പുതിയ വീട് താമസം അങ്ങോട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ ജോലി ശരിയായിട്ടുണ്ട് മക്കളുടെ ജോലി ശരിയായിട്ടുണ്ട് മകളുടെ റിസൾട്ട് വന്നു മുഴുവൻ വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്ന ഉമ്മമാരുണ്ട് അതുപോലെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകളുമുണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആരൊക്കെ സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ടോ എല്ലാവരുടെയും സന്തോഷങ്ങൾ അല്ലാഹു തആല നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ ഇനി വരുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ആ മാസത്തെ പൂർണ്ണമായും സ്വീകരിക്കുവാനും നല്ലപോലെ പ്രയോജനപ്പെടുത്തുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ വിട പറയുന്ന ഈ സഫർ മാസത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ ആമീൻ ഞങ്ങൾ അടുത്തതായി എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത 15 കാര്യങ്ങളുണ്ട് അത് ഓരോ ഭർത്താക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇനി ഇത് കേട്ട് ഭർത്താക്കന്മാർ വിഷമിക്കേണ്ട ഭർത്താക്കന്മാരോട് ഒരു ഭർത്താവിനോട് ഭാര്യ ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് കേൾക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു